നമസ്കാരം. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമപ്രകാരം മണ്ഡികൾ നിരോധിച്ചു, താങ്ങുവില നിർത്തി എന്നിങ്ങനെയുള്ള കിംവദന്തികളുടെ കൂട്ടായ്മയെ നോക്കി ചിരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും ജനങ്ങളുടെ ഇടയിലും അടക്കം വ്യാജ പ്രചരണത്തിന് യാതൊരു കുറവുമില്ല. ആർക്കും വേണ്ടാതെ ജനങ്ങൾ ഉപേക്ഷിച്ചിരുന്ന ചില രാഷ്ട്രീയക്കാർ തരം കിട്ടിയപ്പോൾ ഗോളടിക്കാൻ വെറുതെ കയറി വരികയും ചെയ്തു. ഇന്ത്യൻ ഗ്രാമങ്ങളുടെ നട്ടെല്ലായ കാർഷിക മേഖലയിൽ എത്ര പേർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര കർഷകരുണ്ടെന്ന് ചോദിച്ചാൽ, നമുക്കാർക്കും കൃത്യമായ കണക്കുകളില്ല. ചിലർ കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക ബില്ലിന്റെ പേരിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പക്ഷേ എന്താണ് കാർഷിക ബില്ലെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. കർഷകർ പറയും, അവരുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിച്ച് താങ്ങുവില ഇല്ലാതാക്കി രായ്ക്ക് രാമായണം അവരെ ഇവിടുന്ന് ഓടിക്കാനാണെന്ന്. കാർഷിക ബില്ലിനെ എതിർക്കുന്ന വീരന്മാരോട് ചോദിച്ചാൽ രണ്ട് കൈയും മലർത്തി കാണിക്കും. ഈ ബില്ലുകൾ കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാൻ പ്രാപ്തരാക്കും. കൂടുതൽ ലാഭം കാണുന്നിടത്തെല്ലാം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വസ്തുതകളെ മറികടന്ന് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നേ, പഞ്ചാബിലും ഹരിയാനയിലും മാത്രമേ കർഷകരുള്ളോ? ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് എന്താ പ്രതിഷേധിക്കണ്ടേ? ഇത് ഒരു ഗൂഢമായ അജണ്ടയാണ്. കർഷകരുടെ തോളത്ത് കയറിയിരുന്ന കേന്ദ്ര സർക്കാരിനെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ നോക്കിയാൽ വല്ല പ്രയോജനവുമുണ്ടോ? ഇത് രാജ്യവിരുദ്ധരും ഇവിടെ തന്നെയുള്ള കപട രാഷ്ട്രീയ കോമരങ്ങളും കിടന്ന് ഉറഞ്ഞു തുള്ളുന്നതാണെന്ന് അറിയാം. അരിയാഹാരം കഴിക്കുന്നവർക്കും ഗോതമ്പ് ആഹാരം കഴിക്കുന്നവർക്കും നല്ലതുപോലെ അറിയാം. ഞങ്ങൾ കൃഷി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആഹാരം കഴിക്കുമെന്നതാണ് ഈ സമരക്കാരായ കർഷകരുടെ ചോദ്യം. ഇത് കേട്ടാൽ തോന്നും കർഷകർ ചുമ്മാതെ കൃഷി ചെയ്ത് നമ്മളെ ഊട്ടുകയാണെന്ന്. ഇതുപോലെ ഓരോ ജോലിക്കാരും ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ സമരക്കാരുടെ കാര്യം. മഹാരാഷ്ട്രയിലെ ഉള്ളി കർഷകർക്കൊക്കെ കിട്ടുന്ന വില 1 കിലോ ഉള്ളിക്ക് 2 രൂപയൊക്കെയാണ്. പക്ഷേ നമ്മൾ 1 കിലോ ഉള്ളി വാങ്ങിക്കുമ്പോൾ 50-60 രൂപയൊക്കെ ആകും. അപ്പോൾ ഈ പണം ആരിലാണ് എത്തിച്ചേരുന്നത്? സംശയം എന്താണ്? ഇടനിലക്കാരിൽ തന്നെ. അതാണ് ഇവിടെ ഈ ബില്ലുകൊണ്ട് കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെ പലരും അനുകൂലിച്ച ഈ വ്യവസ്ഥകളെ വെറും രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രതികൂലിക്കുന്നത് കാണുമ്പോൾ ഒന്നും പറയാനില്ല, മികച്ച ഒന്ന് തന്നെ. കേന്ദ്രം പാസാക്കിയ നിയമത്തിൽ മണ്ഡികളെ നിരോധിച്ചെന്ന് പോലും. ഇത്തിരിയെങ്കിലും വിവേകത്തോടെ ഈ സമരം സംഘടിപ്പിക്കുന്ന സംഘാടകരും രാഷ്ട്രീയ കക്ഷികളും ആലോചിക്കുന്നത് നല്ലത്. കഥയറിയാതെ ആട്ടം കാണുക എന്ന പ്രയോഗമാണ് പാവം കർഷകരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. എല്ലാവരും അദാനിയുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ടി വരുമെന്നൊക്കെ വേലയിറക്കുന്നവർക്ക് എന്താണോ എന്തോ കിട്ടുന്നത്. മണ്ഡികൾ, അതായത് നിലവിലെ ചട്ടപ്രകാരം പ്രാദേശിക കമ്പോളങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് കാർഷികോൽപ്പന്ന കമ്പോള സമിതിയാണ്. ഈ സമിതികളുടെ നേതൃത്വത്തിലുള്ള കെട്ടിടങ്ങൾ, അങ്കണങ്ങൾ എന്നിവയൊക്കെയാണ് മണ്ഡികൾ എന്ന് പറയുന്നത്. എന്നാൽ കർഷകരോട് നിങ്ങൾ മണ്ഡികളിൽ വിൽക്കരുതെന്നും നിയമം അനുശാസിച്ചിട്ടില്ല. മണ്ഡികളിൽ മാത്രമേ വിൽക്കാവൂ എന്ന നിയമം എടുത്തു കളഞ്ഞു എന്നേ ഉള്ളൂ. രാജ്യത്തെ എവിടെയും വിൽക്കാം എന്നുള്ളതാണ് നിയമം. അതൊന്നും പറ്റില്ല, ഞങ്ങൾ മണ്ഡികളിലേ വിൽക്കൂ എന്നും പറഞ്ഞ് സമരം ചെയ്യുന്നവരെ നിങ്ങളോട് മണ്ഡികളിൽ വിൽക്കരുതെന്ന് പറയുന്നില്ലല്ലോ. ആകെ കൺഫ്യൂഷനായി അല്ലേ? ഇതേ കൺഫ്യൂഷനാണ് നിങ്ങളിലും പലരും ഉണ്ടാക്കിയെടുക്കുന്നത്. മണ്ഡികളുടെ കഥകൾ കേട്ട് സ്വയം നിങ്ങൾ മണ്ടരാകാതെ ഇരിക്കുക. രണ്ടാമതായി, മിനിമം സപ്പോർട്ട് പ്രൈസ്, അതായത് താങ്ങുവില. കാർഷിക വിളകൾക്ക് താങ്ങുവില നിർണ്ണയിക്കുന്ന സർക്കാർ സംവിധാനം അവിടെ തന്നെയുണ്ട്. കേന്ദ്ര സർക്കാർ എങ്ങും എടുത്തോണ്ട് പോയിട്ടില്ല, അത് പിരിച്ചുവിട്ടിട്ടില്ല, നിയമം മൂലം ഇല്ലാതാക്കിയിട്ടുമില്ല. മാതൃഭൂമിയിൽ മന്ത്രി V.S. സുനിൽകുമാർ കാർഷിക സമരത്തെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കാര്യമാകുമ്പോൾ സമരത്തെ ന്യായീകരിച്ചാണ് കൃഷിമന്ത്രി ലേഖനം എഴുതിയതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പോരാത്തതിന് ദേ സുപ്രീം കോടതിയിലേക്ക് മോടി. വല്ല കാര്യവുമുണ്ടോ? സമരം നടത്തുന്ന കർഷകരുടെ സാങ്കല്പിക ആശങ്കകളെ പറ്റിയാണ് ലേഖനത്തിൽ മന്ത്രിയും പറയുന്നത്. അപ്പോൾ മന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും പൂർണ്ണ ബോധ്യമുണ്ട് ഇത് വെറും സാങ്കല്പികം മാത്രമാണെന്ന്. താങ്ങുവില ഇല്ലെന്നൊക്കെ പരത്തി അത് അവസാനം ഈ പരത്തുന്നവർക്കൊക്കെ ഒരു താങ്ങാവാതിരുന്നാൽ നല്ലത്. കർഷകർക്ക് കോപ്പറേറ്റീവ് കമ്പനികളുമായി കരാറുണ്ടാക്കിയിട്ടും കൃഷി ചെയ്യാം. ഇത് ആരും നിർബന്ധിക്കത്തുമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രമാത്രം സമരം ചെയ്യാൻ ഈ ബില്ലിൽ എന്താണുള്ളത്? ഈ സമരം ആവശ്യമുണ്ടോ? ഈ വസ്തുതകൾ കണക്കിലെടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ബില്ല് കർഷകന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അത് തകർക്കാനാണ് ഇടനിലക്കാരും രാഷ്ട്രീയക്കാരും ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.